ലോകത്തിന്റെ പല ഭാഗത്തുള്ള പ്രേത നഗരങ്ങളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒറ്റ രാത്രി കൊണ്ട് പ്രേത നഗരമായി മാറിയ ഒരു നഗരത്തെ കുറിച്ചാണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കുൽധാര എന്ന് പറഞ്ഞ ടൗണിനെ കുറിച്ചാണ്. ഈയൊരു ടൗൺ സ്ഥിതി ചെയ്യുന്നത് മറ്റെവിടെയല്ല, നമ്മുടെ ഇന്ത്യയിലെ രാജസ്ഥാനിൽ തന്നെയാണ്. രാജസ്ഥാനിലെ ജയ്സൽമേറിൽ നിന്നും 10 മൈൽ അകലെയാണ് ഈ ഒരു ടൗൺ സ്ഥിതി ചെയ്യുന്നത്. 13-ാം നൂറ്റാണ്ടിലാണ് ഇവിടെ ആദ്യമായിട്ട് ഹ്യൂമൻ സെറ്റിൽമെന്റ് തുടങ്ങുന്നത്. പിന്നീട് 600 വർഷങ്ങൾക്ക് ശേഷം 19-ാം നൂറ്റാണ്ടിലെ ഒറ്റ രാത്രി കൊണ്ടാണ് എല്ലാം മാറി പറഞ്ഞത്. കുൽധാരയിൽ പ്രധാനമായി താമസിച്ചിരുന്നത് പലിവാൽ ബ്രാഹ്മിൻസ് ആണ്. 84 ചെറിയ ഗ്രാമങ്ങൾ അടങ്ങുന്ന ഒരു ചെറിയ ടൗൺ ആയിരുന്നു കുൽധാര. നമ്മൾ പലിവാൽ ബ്രാഹ്മിൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ കൃഷിയിൽ വളരെയധികം ജ്ഞാനമുള്ള ആൾക്കാരായിരുന്നു അവർ. രാജസ്ഥാനിലെ ഏത് വരണ്ട പ്രദേശത്തും കൃഷി ചെയ്ത് വിളവെടുക്കാനുള്ള കഴിവ് അവർക്കുണ്ടായിരുന്നു. അത്രയുമധികം കഴിവുള്ള ഒരു കമ്മ്യൂണിറ്റി തന്നെയായിരുന്നു അവരുടേത്. അതുകൊണ്ട് തന്നെ 600 വർഷങ്ങൾക്കുള്ളിൽ വളരെ നന്നായിട്ട് തന്നെ അവരുടെ കമ്മ്യൂണിറ്റി വളർന്നുകൊണ്ടിരുന്നു. അങ്ങനെ 1825 ആ രാത്രി, ഒറ്റ രാത്രി കൊണ്ട് ആ നഗരം മുഴുവൻ ശൂന്യമായി പോയി. കുൽധാരയിലെ ജനങ്ങൾ കയ്യിൽ കിട്ടാവുന്നതൊക്കെ എടുത്തുകൊണ്ട് ഒറ്റ രാത്രി കൊണ്ട് ആ നഗരം വിടുകയാണ്. 600 വർഷങ്ങൾക്കുള്ളിൽ ഇത്രയധികം ഡെവലപ്മെന്റ് നേടിയ കമ്മ്യൂണിറ്റി, ഏത് ഹാർഷ് കണ്ടീഷൻസിലും കൃഷി ചെയ്ത് വിളവെടുക്കാൻ പറ്റിയ കമ്മ്യൂണിറ്റി, എന്തിനാണ് അവർ ഒറ്റ രാത്രി കൊണ്ട് ഈ ഒരു നഗരം വിട്ടു പോയെന്നാണ് ഏറ്റവും കൂടുതൽ ഗവേഷകരെ ചിന്തിപ്പിച്ചത്. ഈ ഒരു സംഭവത്തിന്റെ കാരണം വിവരിച്ചുകൊണ്ട് പലതരം തിയറികൾ ഇപ്പൊ പറയപ്പെടുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ അക്സെപ്റ്റഡ് ആയ തിയറിയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഈ ഒരു കഥ ദിവാൻ ഓഫ് ജയ്സൽമേറിനെ ചുറ്റിപ്പറ്റിയാണ്. സലീം സിംഗ് എന്ന ജയ്സൽമേറിലെ അന്നത്തെ ദിവാൻ, അദ്ദേഹം വളരെ വലിയ ടാക്സ് ആണ് ജനങ്ങളിൽ നിന്ന് ഈടാക്കിയിരുന്നത്. അദ്ദേഹം ഒരിക്കൽ അവിടുത്തെ ലോക്കൽ ചീഫിന്റെ മകളെ കണ്ടുമുട്ടുകയാണ്. ഒറ്റ നോട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന് ആ പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു. അവളുടെ അച്ഛനോട് അവളെ കല്യാണം കഴിച്ച് തരാൻ വേണ്ടിയിട്ട് ദിവാൻ പറയുകയാണ്. പക്ഷെ ലോക്കൽ ചീഫിനോ മറ്റാർക്കോ ഈ ഒരു വിവാഹത്തിലോട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ദിവാന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഒരിക്കലും റിക്വസ്റ്റ് ആയിരുന്നില്ല. അദ്ദേഹം അവിടുത്തെ നാട്ടുകാർക്ക് 1 ദിവസത്തെ സമയം കൊടുക്കുകയാണ്. പക്ഷെ പറ്റില്ല എന്ന് പറയാനുള്ള അധികാരം അവിടുത്തെ ഗ്രാമവാസികൾക്ക് ഉണ്ടായില്ല. എങ്ങനെ അവർ പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ ഇതിലും അധികം അവർ ടാക്സ് കൊടുക്കേണ്ടി വരുന്നതായിരുന്നു ദിവാൻ പറഞ്ഞിരുന്നത്. പക്ഷെ അവരുടെ കൂടെയുള്ള ഒരാളെ ഒറ്റ കൊടുക്കാൻ അവിടുത്തെ ജനങ്ങൾ ഒരിക്കലും തയ്യാറായിരുന്നില്ല. അങ്ങനെ വന്നപ്പോൾ അവരുടെ മുന്നിൽ ആകെ ഒരു ഓപ്ഷൻ ഇവിടുന്ന് പോവുക എന്നുള്ളത് മാത്രമായിരുന്നു. അങ്ങനെ കുൽധാരയിലെ ജനങ്ങൾ 600 വർഷത്തോളം തങ്ങൾ നേടിയ ഡെവലപ്മെന്റും തങ്ങളുടെ സമ്പാദ്യം ഒക്കെ ഒറ്റ രാത്രി കൊണ്ട് ഉപേക്ഷിച്ച് അവിടുന്ന് പോവുകയാണ്. പോകുന്ന വഴിയിൽ അവർ ആ ഗ്രാമത്തിന് ഒരു ശാപം കൂടെ നൽകിയെന്നാണ് പറയപ്പെടുന്നത്. ഈ ഒരു ഗ്രാമത്തിൽ ഇനി ഒരു കമ്മ്യൂണിറ്റിക്ക് താമസിക്കാൻ കഴിയില്ല. ഇതായിരുന്നു ആ ശാപം. കുൽധാരയിലെ ബിൽഡിങ്ങിലെ പല ഭാഗങ്ങളും ഇന്നും അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. ഇന്ന് അത് ടൂറിസ്റ്റ് പ്ലേസ് മാത്രമാണ്. 200 വർഷങ്ങളായി അവിടെ ആരും ജീവിച്ചതായിട്ട് ഇതുവരെ ഒഫീഷ്യലി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കുൽധാരയിലെ ജനങ്ങൾ അവിടെ വിട്ടു പോയതിനെ പറ്റി വേറെയും പല തിയറികളുണ്ട്. അതിലൊരു തിയറി പറയുന്നത് വെള്ളത്തിന്റെ ക്ഷാമം രൂക്ഷമായതോടെയാണ് അവരവിടം വിട്ട് പോയതെന്നാണ്. ഇത്രയും ഡെവലപ്മെന്റ് നേടിയ കമ്മ്യൂണിറ്റി, അതുപോലെ തന്നെ ഏത് ഹാർഷ് കണ്ടീഷൻസിലും കൾട്ടിവേറ്റ് ചെയ്ത് വിളവെടുക്കാൻ കഴിവുള്ള ഒരു കമ്മ്യൂണിറ്റി, അവരെന്തിന് വെള്ളക്ഷാമം വരുമ്പോ അവിടം വിട്ട് പോകണമെന്ന ചോദ്യമാണ് പലരും ഈ തിയറി വിശ്വസിക്കുന്നതിൽ നിന്ന് തടയുന്നത്. മറ്റൊരു തിയറി പറയുന്നത് ശത്രുക്കൾ അവരെ കിണറുകളൊക്കെ വിഷം കലർത്തിയോണ്ടാണ് അവരവിടം വിട്ട് പോയതെന്നാണ്. പക്ഷെ ഇത് തെളിയിക്കാൻ നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് തെളിവുകളൊന്നുമില്ല. അപ്പോ ഈ ഒരു കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റേ വീഡിയോ കാണാം.